സമസ്തയെ വിട്ട് മുസ്ലിം ലീഗിലെ ആ തീവ്രവാദ വിഭാഗം കെ എം ഷാജിയുടെ പ്രധാനമായും ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇപ്പോൾ ഇടതുമുന്നണിയിലെ ഐ എൻ എല്ലിനെ നോട്ടമിട്ടിരിക്കുന്നു. ഐ എൻ എൽ ഇനി ലീഗിനൊപ്പം വന്നാൽ ലീഗിന് കാര്യമായി നേട്ടമില്ല എന്ന് ഒരു വിഭാഗം ലീഗുകാർ ആവർത്തിച്ച് പറയുമ്പോൾ ഐ എൻ എൽ എന്ന ഘടകകക്ഷിയെ എൽ ഡി എഫിൽ നിന്നും അടർത്തി മാറ്റുക എന്ന തന്ത്രമാണ് ഇവിടെ ലീഗ് കൊണ്ടുപിടിച്ച് നടത്തുന്നത്. അടർത്തി മാറ്റിയ ശേഷം ഐ എൻ എല്ലിനെ കൈവിട്ട് കളയണോ അതോ ഒപ്പം കൂട്ടണോ എന്നത് പിന്നത്തെ കാര്യം. ഐ എൻ എല്ലിൻ്റെ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ അഹമ്മദ് ദേവർഗോവിൽ ലീഗിലേക്കെന്ന പ്രചരണം കൊണ്ട് ഇപ്പോൾ കൊണ്ടുപിടിച്ച് പ്രചരണം നടത്തുകയാണ് ലീഗുകാർ. സമസ്തയെ പോരടിച്ച് കയ്യിൽ നിന്നും വിഷയം പിടിവിട്ടു പോകുന്ന വിധം ലീഗിലെ നേതൃത്വത്തിലെ ഒരു വിഭാഗം നിന്നതാണ് ഇപ്പോൾ. ഇപ്പോൾ സമസ്തയുമായി ഏതാണ്ട് വെടിനിർത്തലായി. ഇനി അടുത്ത ലക്ഷ്യം ഇടത് മുസ്ലിം സമുദായ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ഇടത് വിഭാഗത്തിൽ ഇടത് മുന്നണിയിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ഐ എൻ എല്ലിനെ അടർത്തിയെടുത്ത് ഒപ്പം കൊണ്ടുവരണം. അങ്ങനെ ഐ എൻ എല്ലിനെ ശ്വാസം മുട്ടിച്ച് ഇല്ലാതാക്കണം. അത് നടക്കുന്ന കാര്യമല്ലെന്ന് അഹമ്മദ് ദേവർഗോൽ തന്നെ മണിക്കൂറുകൾക്കകം പ്രചരണ കേന്ദ്രങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വ്യക്തിപരമായി വേട്ടയിടാൻ സകലഹീനമാർഗവും പ്രയോഗിച്ചു വരുന്ന ചില വ്യക്തികളുടെ ഏറ്റവും പുതിയ കുതന്ത്രമാണ് താൻ ലീഗിലേക്ക് പോകുന്നു എന്ന വ്യാജ വാർത്ത നിർമ്മിതിക്ക് മില്ലുമെന്ന് ദേവർഗോവിൽ തുറന്നടിക്കുന്നു. ഐ എൻ എൽ പുറത്താക്കിയ ചില ആളുകൾ തന്നെ കടുത്ത ഇടതുപക്ഷ വിരുദ്ധരായ ചില മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിച്ച് ഈ വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ നിൽക്കുന്നു എന്നാണ് ദേവർഗോവിലിൻ്റെ വ്യക്തമായ ആരോപണം. ഇത് പറയുമ്പോൾ ഇവിടെയും വെളിവാകുന്നത് ഇടത് വിരുദ്ധ മാധ്യമ കുതന്ത്രങ്ങളാണ്. ലീഗിൻ്റെ ഔദ്യോഗിക പദവികളും സ്ഥാപനങ്ങളും ഉപയോഗിച്ച് സമസ്തയെ നശിപ്പിക്കാനിറങ്ങിയ കടുത്ത സുന്നി ആശയവിരുദ്ധരായ പി എം എ സലാമിനെ പോലെയുള്ളവരെ സൂചിപ്പിച്ചാണ് അഹമ്മദ് ദേവർഗോവിൽ ഈ ഛിദ്രശക്തി എന്ന് പ്രയോഗിച്ചത്. സമസ്ത എന്ന പണ്ഡിത സഭയെ ഭയപ്പെടുത്തി ലീഗിൻ്റെ ആലയിലാക്കാനുള്ള കുതന്ത്രങ്ങൾക്കെതിരെ ഇനിയും പോരാട്ടം തുടരും ഐ എൻ എൽ എന്നാണ് വ്യക്തമാക്കുന്നത്. ഇ ടി മുഹമ്മദ് ബഷീർ പരസ്യമായി അഹമ്മദ് ദേവർഗോവിലിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. താൻ ഇടത് മുന്നണി വിട്ട് ഒരിടത്തേക്കുമില്ല എന്ന് ദേവർഗോൽ വ്യക്തമാക്കിയിട്ടും വരുമോ എന്ന ചോദ്യങ്ങളുമായി ഇ ടി വിഭാഗം പിന്നാലെയുണ്ട്. എന്നാൽ ലീഗ് നേതൃത്വം ദേവർഗോലുമായി ഒരു തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നാണ് കടുത്ത ദേവർഗോവിൽ വിരുദ്ധനായ ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എസ് എല്ലാം പറയുന്നത്. ദേവർഗോവിൽ ലീഗിലേക്ക് വരുന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം വരാൻ തയ്യാറായാൽ സ്വാഗതമെന്നുമാണ് മുതിർന്ന ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ഇതിന് ഘടകവിരുദ്ധമായി പറയുന്നത്. കെ എം ഷാജി എന്ന ലീഗ് നേതാവ് അത്തരമൊരു മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണെന്നും ബഷീർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കെ എം ഷാജി പി എം എസ് ലാവിൻ്റെ ലീഗ് നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചത്. അതിന് പിന്നാലെ ഷാജി ദേവർഗോവിലിനെ കണ്ട് ലീഗിലേക്ക് ക്ഷണിച്ചു എന്നുള്ള വാർത്തകൾ. സലാമിന് പകരം പാർട്ടിയിൽ സീനിയറായ തനിക്ക് ഒരു അവസരം ജനറൽ സെക്രട്ടറിയായി ഇനി നൽകണമെന്നാണ് ഷാജിയുടെ വാദം. ഐ എൻ എല്ലിനെ ഒപ്പം കൂട്ടി ലീഗിലേക്ക് ചെല്ലാമെന്ന ഷാജിയുടെ ഒരു കണക്കുകൂട്ടൽ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദവി ഏറ്റെടുക്കാൻ എന്നു തന്നെയാണ്. പക്ഷേ അത് നടക്കാത്തൊരു സ്വപ്നമാണെന്ന് മാത്രം മണിക്കൂറുകൾക്കകം തന്നെ അഹമ്മദ് ദേവർഗോയിൽ പറഞ്ഞിരിക്കുന്നു. താൻ ലീഗിലേക്കില്ല, ഒരു കാരണവശാലും ഇടത് മുന്നിൽ വിട്ട് ലീഗിലേക്ക് പോകില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും പറയുന്നു ദേവർഗോവിൽ ലീഗിലേക്ക് വരുമെന്ന്. ഇടത് മുന്നണിയിൽ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനോടനുബന്ധിച്ച് ഒരു പിളർപ്പ് ഉണ്ടാക്കാൻ പോകുന്നു എന്നൊരു വാർത്ത പരത്തിയെടുക്കുക, അതുമാത്രമാണ് ലീഗിൻ്റെ ലക്ഷ്യം.